അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു. നിന്റെ തൈലം സൗരഭ്യമായതാണ്. നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക. Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment I found the one, and my life I found this missing piece. So as long as I live for love, you haven't hold you. You look so beautiful in white. And from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. To the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live and love you, we'll have it hold you. You look so beautiful in white. And from now the
ദൈവസ്നേഹം നിറയ്ക്കണേ
നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ തിരുകുടുംബമേ, കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകിയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണെങ്കിലും ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുപടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഒരു
പ്രായമുള്ളവരെ, ഈ ഇടവക അരയത്ത് ബേബി ആൻസി മകൻ റോബിനും, ചെറുകരപ്പള്ളി ഇടവക മുണ്ടന്താനത്ത് ചാണ്ടി മേരി മകൾ ഗീതു ഇന്ന് വിവാഹമെന്ന കുതാശയിലൂടെ അവരൊന്നായി തീരുവാനായിട്ട് ആഗ്രഹിച്ച് പരിശുദ്ധമായ ദൈവാലയത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ ഈ നവദമ്പതിമാരെ നമുക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ മംഗളകർമ്മത്തിൽ പങ്കുചേർന്ന് നവദമ്പതിമാർക്ക് ആശംസ അർപ്പിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വരന്റെയും വധുവിന്റെയും ബന്ധുമിത്രാദികളെയും ഏവരെയും ഏറെ സ്നേഹബഹുമാനത്തോടുകൂടി തന്നെ കക്കത്തുമല ഈ ദേവാലയത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ മംഗളകർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുക അപഹരപ്പെട്ട ജോബിൻ കാച്ചിലോണിക്കൽ അച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ മുട്ടമ്പള്ളിയിൽ വികാരിയായിട്ട് സേവനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റക്കര ഇടവാംഗമാണ്. അതോടൊപ്പം തന്നെ സഹകാർമ്മിത്വം വഹിക്കുന്ന അഭിമാനപ്പെട്ട ജിൻസ് നെല്ലിക്കാട്ടിലച്ഛൻ ഇപ്പോൾ തുവാനി സായില് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സേവനം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇടക്കോലി ഇടവാംഗമാണ് അഭിമാനപ്പെട്ട ജിൻസ് അച്ഛൻ. അഭിമാനപ്പെട്ട രണ്ട് വൈദികരെയും ഏറെ സ്നേഹത്തോട് തന്നെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് രാജ്യവും ശക്തിയും മഹത്വവും
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാക്കുമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാശ്രയങ്ങൾ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായി നയിക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണപാഠിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണപാഠിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞുകിടക്കുന്ന മുന്തിരി വള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിനിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന് നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും.
വിശുദ്ധരിൽ സംതൃപ്തനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിഗാനം ബലവാനുമർത്തിനുമായ എന്റെ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധ എപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:14-18 വരെയുള്ള വാക്യങ്ങൾ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരണത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളാണെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടി നാം വീട് അനുഭവിക്കുന്നു. നമുക്ക് വെളിപ്പെടുവാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 10:2-9 വരെയുള്ള തിരുവചനങ്ങൾ. ഫരീസയർ വന്ന യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശെ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശെ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശെ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കിസ്തുതി. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, വിവാഹമെന്ന കുദാശയിലൂടെ പരിശുദ്ധമായ ഈ അൾട്ടാരയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഇന്നു മുതൽ ഒരു കുടുംബജീവിതം നയിക്കുക എന്ന വലിയ സ്വപ്നത്തോടെ ഇവിടെയായിരിക്കുന്ന റോബിൻ, ഗീതു, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ ഈ നല്ല ദിവസത്തിൻ്റെ ഹൃദയം നിറഞ്ഞ മംഗളങ്ങൾ
ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. റോബിന്റെയും ഗീതുവിന്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. ഇന്നുവരെ കണ്ട സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമൊക്കെ തമ്പുരാന്റെ മുമ്പിൽ വച്ച് വിവാഹ വാഗ്ദാനം നടത്തി വിവാഹമെന്ന കുദാശയിലൂടെ ഒരു കുടുംബമായി തീരുന്ന സുന്ദര ദിവസം. പ്രിയപ്പെട്ട റോബിൻ, ഗീതു, നിങ്ങൾ രണ്ടുപേർക്ക് വേണ്ടിയും ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുകയും ചെയ്യുകയാണ്. നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് ഈശോ വളരെ വ്യക്തമായി പറയുന്നു, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. സാധാരണഗതിയിൽ ആര് ചിന്തിച്ചെന്നാലും മനസ്സിലാകാത്ത ഒരു സംഗതിയാണ്. കാരണം രണ്ടുപേര് കൂടി ചേർന്ന് ഈശോ പറയുകയാണ് ഒന്നായി തീരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും ഒന്നും കൂടി ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്ന്. സാധാരണഗതിയിൽ മാത്തമാറ്റിക്സിന്റെ ഏത് ലോജിക് അനുസരിച്ച് ചിന്തിച്ചെന്നാലും ഒന്നും ഒന്നും കൂടി ചേർന്നാൽ രണ്ടേയാവുള്ളൂ. പക്ഷേ ഈശോ പറയുകയാണ് ഇനിമേൽ ഇവർ രണ്ടല്ല ഒന്നാണ്. സ്നേഹമുള്ളവരെ, എങ്ങനെയാണ് ഇത് സാധ്യമാവുക? രണ്ടുപേര് ചേർന്ന് ഒന്നായി മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം അച്ഛനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതെങ്ങനെ സാധ്യമാകുമെന്ന്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുകയും രണ്ടുപേരും ഒന്ന് പകുതിയായാൽ, അരയായാൽ അരയും അരയും കൂടി ഒന്നായി മാറും. റോബിൻ്റെതായ ചില ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒന്ന് വേണ്ടെന്ന് വെച്ച് ഒന്ന് പകുതിയാകണം. ഗീതുവിന്റെ സ്വന്തമായ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ ഒന്ന് വേണ്ടെന്ന് വെച്ച് ഗീതു ഒന്ന് പകുതിയാവണം. ഈ പകുതി രണ്ടും കൂടി ചേർന്ന് അരയും അരയും ഒന്നായി മാറുമ്പോൾ ഈശോ വിഭാവനം ചെയ്ത ക്രൈസ്തവ കുടുംബം ഇന്ന് പരിശുദ്ധമായ ഈ അൾട്ടാരയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ആരംഭിക്കുകയാണ്. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം പ്രിയപ്പെട്ട റോബിൻ, ഗീതു, തുറന്നു പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് വലിയൊരു സാഹസത്തിനാണ് മുതിർന്നിരിക്കുന്നത്. വലിയൊരു റിസ്ക് ഏറ്റെടുത്തിരിക്കുക. കാരണം കുടുംബ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടേതായ മാത്രം ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൂട്ടിച്ചേർത്ത് വെച്ച് മുൻപോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയ സാഹസമാണ്, അത് വലിയ റിസ്ക്കാണ്. നേരെ മറിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെയും മധ്യേ തമ്പുരാനെ കൂട്ടുപിടിച്ച് ഇന്ന് വിവാഹ ജീവിതം ആരംഭിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളും വേദനകളും പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായാലും ദൈവം തമ്പുരാൻ കൂടെയുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് പ്രതിസന്ധികളിലും നിങ്ങൾക്ക് താങ്ങായി തണലായി ദൈവം കൂടെയുണ്ടാവും. ആ ഒരു ബോധ്യം ഇന്ന് ഈ അൾട്ടാരയ്ക്ക് മുമ്പിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ രണ്ടുപേർ മാത്രം ചേർന്നല്ല നിങ്ങളുടെ വിവാഹ ജീവിതം ഇന്ന് ആരംഭിക്കുന്നത്. നേരെ മറിച്ച് ദൈവത്തെ കൂടി കൂട്ടുപിടിച്ച് മൂന്ന് പേരടങ്ങുന്ന ഒരു കുടുംബ ജീവിതമാണ് ഇന്ന് നിങ്ങൾ ആരംഭിക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. അങ്ങനെയാവുമ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, ജീവിതത്തിലെ പരാജയങ്ങളിലും കാരണം ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് നിറമുള്ള സ്വപ്നങ്ങളുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വാട്സപ്പിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും സ്കൈപ്പിൽ കൂടെയും IMO കൂടെയും ഒക്കെ ചാറ്റിങ്ങും അല്ലാതെ മെസ്സേജിങ്ങും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങളോട് ചോദിച്ചാൽ മഴവില്ലിന് 7 അല്ല നിറം, 10 നിറങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ പറയും. കാരണം ഈ ദിവസങ്ങളിൽ ഒരുപാട് ഭാവനയും നിറമുള്ള സ്വപ്നങ്ങളുമൊക്കെ മനസ്സിൽ താലോലിക്കുന്ന ദിവസങ്ങളാണ്. പക്ഷേ ഇതൊക്കെ കടന്നുപോയി ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തിൽ കൊച്ചു കൊച്ചു പ്രതിസന്ധികളും പോരായ്മകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുമ്പോൾ
അവിടെ പരസ്പരം സഹായിച്ച് താങ്ങായി തണലായി മുൻപോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ മധ്യേ ദൈവതമ്പുരാൻ ഉണ്ടാവണം. റോബിന് വേണ്ടി ദൈവം കരുതി വെച്ച ഏറ്റവും വലിയ സമ്മാനമാണ് ഗീതു, റോബിന് വേണ്ടി മാത്രം. അതുകൊണ്ട് ഗീതുവിന് ഇന്നു മുതൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അത് റോബിന്റെയും കുറവാണ്. ഗീതുവിന്റെ കുറവുകൾ റോബിനിലൂടെ നികത്തപ്പെടണം. ഗീതുവിന് വേണ്ടി ദൈവം കരുതി വെച്ച ഏറ്റവും വലിയ സമ്മാനമാണ് റോബിൻ. റോബിനും എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ റോബിന്റെ കുറവുകൾ ഗീതുവിലൂടെ നികത്തപ്പെടണം. റോബിന്റെ കുറവ് ഗീതുവിന്റെയും കുറവാണ്. ഗീതുവിന്റെ കുറവ് റോബിന്റെയും കുറവാണ്. ഈ കുറവുകൾ പരസ്പരം ചേർന്ന് തമ്പുരാനെ കൂട്ടുപിടിച്ച് മുൻപോട്ട് പോകുമ്പോൾ കുറവുകൾ നിറവുകളായി മാറും. ജീവിതത്തിൽ നിറമുള്ള സ്വപ്നങ്ങൾ തമ്പുരാനെ കൂട്ടുപിടിച്ച് മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള പ്രാർത്ഥന ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. തമ്പുരാനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടികളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇന്ന് പരിശുദ്ധമായ ഈ അട്ടാരയ്ക്ക് മുമ്പിൽ ഈ ദൈവജനത്തെയും സഭയെയും സാക്ഷി നിർത്തി വിവാഹമെന്ന് പറയുന്ന ജീവിതത്തിലേക്ക് കൂദാശ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒരു തീരുമാനമുണ്ടാവണം. സന്ധ്യാ പ്രാർത്ഥനയില്ലാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. രണ്ടുപേരും ഒരുമിച്ച് കരങ്ങൾ കോർത്തു പിടിച്ച് മുട്ടുകുത്തി നിന്ന് തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ട് റോബിൻ ഗീതു അച്ഛൻ പറയും, നിങ്ങളുടെ മണിയറകൾ അൾട്ടാരകളായി മാറണം. നിങ്ങളുടെ മണിയറകൾ അൾട്ടാരകളായി മാറണം. പരിശുദ്ധമായ ഈ അൾട്ടാരയിൽ വൈദികൻ കാശിയും പിലാശിയും എടുത്ത് ഉയർത്തി കാണിക്കുകയായി കാഴ്ച വസ്തുക്കളായി തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെ പരസ്പരം സമർപ്പിച്ച് ബലിവസ്തുക്കളായി ജീവിതം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് കുടുംബജീവിതം ആഗ്രഹിച്ചോ ആരംഭിച്ചോ, ദൈവം നിങ്ങളുടെ കൂടെയുണ്ടാകും. പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും വേദനകളിലും നൊമ്പരങ്ങളിലും ഒക്കെ ആശ്രയമായി അഭയമായി ദൈവം കൂടെയുണ്ടാവും. ഒപ്പം ഗീതു ഈ വിവാഹ ദിവസം ഗീതുവിനെ സഭയും നമ്മുടെ സമുദായവും ഭരമേൽപ്പിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം കൂടെയുണ്ട്. ഒരു കുടുംബനാഥയുടെ സ്വഭാവം എന്താണോ അതായിരിക്കും ഒരു കുടുംബത്തിന്റെ സ്വഭാവം. ഒരു കുടുംബത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ആ കുടുംബത്തിലെ കുടുംബിനിയുടെ കുടുംബനാഥയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. നാമൊക്കെ വലിയ പാരമ്പര്യം പേറുന്ന വിശുദ്ധമായ പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വലിയ ഒരു സമുദായത്തിന്റെ ഭാഗമാണ്. ആദിത്യ മര്യാദയും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും സ്വീകരിക്കേണ്ടതിലുമൊക്കെയുള്ള തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്ന വലിയ പാരമ്പര്യം നമുക്കുണ്ട്. ഇന്ന് നിങ്ങൾ ആരംഭിക്കേണ്ടത് ഒരു ക്രൈസ്തവ കുടുംബമാണ്, ഒരു കത്തോലിക്ക കുടുംബമാണ്, ഒപ്പം ഒരു ജ്ഞാനായ കുടുംബമാണ് നിങ്ങൾ ഇന്ന് ആരംഭിക്കുന്നത്. ആര് ഭവനത്തിൽ കയറി വന്നാലും നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച് ഹൃദയം നിറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും സന്തോഷത്തോടെ കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഗീതു ഈ സഭയും ഈ സമുദായവും ഇവിടെ കൂടിയിരിക്കുന്ന ദൈവജനവും മുഴുവൻ ഒരു കുടുംബത്തിന്റെ നാഥ എന്ന നിലയിൽ ഗീതുവിനെ ഭരമേൽപ്പിക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്വം ജീവിതത്തിൽ സന്തോഷത്തോടെ സ്വീകരിച്ച് റോബിനോട് ചേർന്ന് തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി ഈ ദിവസം സഭയും സമുദായവും നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവട്ടെ. ഒപ്പം നിങ്ങളുടെ ബന്ധങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഇന്ന് മുതൽ വളരുകയാണ്. ആരും ആരെയും ഉപേക്ഷിക്കുകയോ വേണ്ടെന്ന് വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഗീതുവിന്റെ മാതാപിതാക്കളെയോ കൂടപ്പിറപ്പുകളെയോ ഉപേക്ഷിച്ചിട്ടോ വേണ്ടെന്ന് വെച്ചിട്ടോ ഒന്നുമല്ല റോബിനോടൊപ്പം പുതിയ ഒരു കുടുംബജീവിതം ആരംഭിക്കേണ്ടത്. റോബിനും റോബിന്റെ മാതാപിതാക്കളെയോ കൂടപ്പിറപ്പുകളെയോ ബന്ധുജനങ്ങളെയോ വേണ്ടെന്ന് വെച്ചിട്ടോ ഉപേക്ഷിച്ചിട്ടോ ഒന്നുമല്ല പുതിയ കുടുംബജീവിതം ആരംഭിക്കേണ്ടത്. നേരെ മറിച്ച് ബന്ധങ്ങൾക്ക് പുതിയ തലങ്ങൾ ഉണ്ടാവുകയാണ്. പുതുതായി പുതിയ ഒരു അപ്പനെയും അമ്മയെയും പുതുതായി
പുതിയ കൂടപ്പിറപ്പുകളെയും സുഹൃത്തുക്കളെയും ബന്ധുജനങ്ങളെയും ഒക്കെ നിങ്ങൾക്ക് ഇന്നു മുതൽ ലഭിക്കുകയാണ്. ദൈവം തന്ന സമ്മാനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നിങ്ങൾ ആരംഭിക്കുന്ന ഈ വിവാഹ ജീവിതത്തിലൂടെ റോബിനും ഗീതുവും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, നേരെ മറിച്ച് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, രണ്ട് ഇടവകകൾ തമ്മിൽ, രണ്ട് നാടുകൾ തമ്മിലുള്ള ബന്ധം ഇന്ന് ഈ അൾട്ടാരയ്ക്ക് മുമ്പിൽ നിന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ ജനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ്. ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ കാത്തുസൂക്ഷിച്ച് മുൻപോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആശംസിക്കുന്നു. ഗീതുവിനെ എനിക്ക് നേരത്തെ അറിയാം, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. എന്നും ഒരു ചെറിയ പുഞ്ചിരി ഗീതുവിന്റെ മുഖത്ത് എന്നുമുണ്ട്. റോബിൻ ജീവിത പങ്കാളിയായി ഗീതുവിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ പുഞ്ചിരി ഒരു 916 പുഞ്ചിരിയായി പത്തര മാറ്റോടെ, നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാവരെയും സ്നേഹിച്ചും സ്വീകരിച്ചും നല്ല മാതൃകകളായി ദൈവത്തെ കൂട്ടുപിടിച്ച് സഭയോട് ചേർന്ന്, സമുദായത്തോട് ചേർന്ന് മുൻപോട്ട് പോകുന്ന കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഭ വിവാഹമെന്ന കുദാശയിലൂടെ ആഗ്രഹിക്കുന്നത് രണ്ട് ലക്ഷ്യങ്ങളാണ്. ഒന്ന്, സ്നേഹത്തിൽ ഒന്നായി മാറുക. ആ സ്നേഹത്തിൻ്റെ ഒന്നാകലിലൂടെ ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ സഭയോട് ചേർത്ത് വിശ്വാസത്തിൽ വളർത്തുക. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ വിവാഹ ജീവിതത്തിലൂടെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലൂടെ പൂവണിയിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അച്ഛന്മാരുടെയും ഇവിടെയുള്ള എല്ലാ ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ വിവാഹത്തിൻ്റെ ഹൃദയം നിറഞ്ഞ 1000 മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. ആമേൻ. പ്രിയ സഹോദരന്റെ ഈ വധുവരന്മാർ വിവാഹമെന്ന കൂതാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും സത്യയോടും കൂടിയും അവനുമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവനം സമൃദ്ധമായി നിൽച്ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഗീതുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ഗീതു, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റോബിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
കുരിശുമരണമടി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും മതവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. വലിയ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ. കരുണാവർഷം പൊഴിയുന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ ബലങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. ായി
തെറ്റീതാവരുന്നു പാപങ്ങളും പാഴ്മോഹങ്ങളും ദൂരെ അകറ്റീതാവരുന്നു എനിക്ക് ശോമതി ഈ അൾത്താറയിൽ എനിക്കവനെ കാണാൻ പുതിയാവുന്നു എനിക്ക് ശോമതി ഈ അൾത്താറയിൽ എനിക്കവനെ കാണാൻ പുതിയാവുന്നു തിരുവോസ്തിയ അണയുമീശുയേ നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു നിന്നിലലിയാൻ ഞാൻ വരുന്നു അഭേദ്യമായ ഐക്യത്തിൽ വരെ ഒന്നിപ്പിച്ച പരിവാഹനത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. പിതാവായി മിശിഹായി ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കനികാമറിയത്തിന്റെയും തിരു കുടുംബത്തിന്റെയും നായകനായ മാറി യോസേപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായി നയിക്കും. ആമേൻ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
വിശുദ്ധീകരണത്തിന്റെ പെരുവിടമേ ഞങ്ങളുടെ താവിന്റെ കൗരണമേശി ഞങ്ങൾ ചികിത്സ കൃപാന കടങ്ങളുടെ പ്രതിക്കും പാകണമോഹത്തിനും കാരണമാകട്ടെ വീട്ടിൽ ഏൽപ്പിക്കുവാൻ ഞങ്ങൾ വരുമോയില്ലെന്ന് അറിഞ്ഞുകൂടാ. Thank you.
ഞങ്ങൾക്കാകെ തന്നേ. നീയും നിൻ ഭർത്താവും മക്കളും കൂടെ കൊള്ളുക എന്നേ. വീഴാതെ ചെൽവവും വിരിവുമാതെല്ലാം. All I want is to hold you.
I could keep just this moment, if only time stood still. But the colors fade away, and the years will make us gray. But baby, in my eyes, you'll still. Your love is the greatest gift of all.
I could see it in your eyes. From the moment we first met, there was something different about you. I couldn't see myself without you. Now I know what it is. It makes me love you like I do. It's all that I've been longing for. I don't have to look for it anymore. You give me something to believe in, a hope that I can build on, a trust and a devotion. I'm caught up in emotion. Will I walk beside you? Will I give my heart away? Will I hold you in my arms at night? Will I bow my head and pray? Will I promise to be faithful? Will I do this every single day? Will I be there to protect you? Will I keep the vow I made? Will I give you all of my love? I say yes to all of the above. You can see it in my eyes. ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ ഈ നല്ല ദിവസത്തെ ഓർത്ത് അമ്മയെ ഞങ്ങൾ ശ്രമിക്കുന്നു. നീക്കി ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരായ റോബിനും അതുപോലെ ഗീതവും വിവാഹം എന്ന കുതാഴ്ചയിലൂടെ കുതാഴ്ചയുടെ സ്വീകരണത്തിലൂടെ കുടുംബ ജീവിതമാണെന്ന ദൈവം സ്വീകരിച്ച അവരൊരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. ഈശോയെ ഇന്ന് ദേവാലയത്തിലെ ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞ് വിപുദാസ് സ്വീകരിച്ചത് വഴിയായിട്ട് അവര് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതോടൊപ്പം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, രണ്ട് നാടുകൾ തമ്മിൽ ഇന്ന് ബന്ധത്തിൽ ആ ബന്ധം ആരംഭിക്കുകയാണ്. ഈശോയെ ഈ എല്ലാവരെയും അവരുടെ സന്തോഷത്തിനായിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പോരായ്മകളും അക്രമങ്ങളും എല്ലാം സന്തോഷവും ദുഃഖവും എല്ലാം പരസ്പരം സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചുകൊണ്ട് അങ്ങയുടെ വലിയ സംരക്ഷണത്തിന്റെ കീഴിൽ, പ്രത്യേകിച്ച് അങ്ങയുടെ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയുടെ കീഴിൽ എല്ലാം ശ്രമിച്ചും ക്ഷണിച്ചും മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകാനായിട്ട് അങ്ങയുടെ അനുഗ്രഹം ദൈവമായിട്ട് ഭാഗമേ സുഖസ്ഥനായ പിതാവേ, അങ്ങയുടെ നാം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം നടന്നേ അങ്ങനെ സുഖത്തിലെ പോലെ കുമീകുവാകണമേ. അമ്മമാതാവിനയുടെ മാതൃസ് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. കുടുംബത്തിലെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ അവയുടെ തിരുക്കുമാരന്റെ സന്നദ്ധിയുടെ മാധ്യസ്ഥം യാചിക്കുവാനായിട്ട് കഴിവുള്ളവരെ അമ്മയുടെ സംരക്ഷണത്തിനായിട്ട് ഈ മക്കളെയും ഈ രണ്ട് കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മൾ അറിഞ്ഞ മറിയമേ നിരകസ്തീകർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിന് സഹവാസം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും. That I just can't hide, things that my heart can't deny. Now I know what it is that makes me love you like I do. You're all that I've been longing for. I don't have to look for you anymore. You give me something to believe in, a hope that I can build on, a trust and a devotion. I'm caught up in emotion. Will I walk beside you? Will I give my heart away? Will I hold you in my arms at night? Will I bow my head and pray? Will I promise to be faithful? Will I do this? മംഗല്യ
To all of the above.